അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, December 8, 2020 അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾക്കൊക്കെ ഈമാനും ആഫിയത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റി. അള്ളാഹു കബൂലാക്കട്ടെ, തൃപ്തിപ്പെടുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ കാണാൻ പോകുന്ന December 8 മരണത്തിന് ശേഷമായിരിക്കും. അള്ളാഹുവാണ് സത്യം തീർച്ചയായിട്ടും എന്തായാലും വിചാരണ ചെയ്യും. ആ വിചാരണയ്ക്ക് മുമ്പ് നമ്മൾ ഓരോരുത്തർക്കും നമ്മളെപ്പറ്റി തന്നെ ഒന്ന് ഇന്നത്തെ ദിവസം വിചാരണ ചെയ്യാം. കുറേ ചോദ്യങ്ങൾ ഞാൻ എന്നോട് നിങ്ങളോട് തന്നെ ചോദിച്ച് ഉത്തരം കണ്ടെത്തിയിട്ട് കിടന്നുറങ്ങുക. ഉറങ്ങുന്നക്കാട്ടി മുമ്പ് ചെയ്യാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പ്രതിജ്ഞ എടുക്കുക, ഞാൻ എൻ്റെ നിലപാട് മാറ്റും ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണം സഹോദരന്മാർ. ഏറ്റവും ആദ്യം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, നബി തിരുമേനിയുടെ ചര്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചര്യ പിൻപറ്റിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഇന്നത്തെ ജീവിതം മാക്സിമം ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിച്ചു. അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് 5 ജമാഅത്ത് പുരുഷന്മാർക്ക് കൃത്യമായിട്ട് സമയത്ത് കിട്ടുന്നുണ്ടോ, സഹോദരിമാർക്ക് വീട്ടിലാണെങ്കിൽ പോലും സമയത്തിന് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ. ഇനി സമയം തെറ്റാണെങ്കിൽ വിചാരിച്ചോളൂ, കുറച്ചങ്ങോട്ട് വൈകിപ്പോകുന്നു, ഈ വൈകിപ്പോകുന്നതിന് എനിക്കും നിങ്ങൾക്ക് കൃത്യമായ കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് ബോധ്യപ്പെടുത്താൻ പറ്റുമോ ഒന്ന് ആഴത്തിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മളിതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് കണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ മൂടിപ്പോകുന്നുണ്ടോ? ഖുർആനായിട്ട് എനിക്ക് ഇന്ന് ആത്മാ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറച്ച് എങ്കിലും കത്തം തീർക്കാണ്ട് ഒരു പേജ്, രണ്ട് പേജ്, ഒരായത്തിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ ഹിഫോള് തജ്വീദ് നമ്മൾ ഓരോരുത്തരും നമ്മളെ അവിടെ തന്നെ ചോദിക്കാം. അടുത്ത ചോദ്യം, അലി റളിയല്ലാഹു അൻഹു നിവേദനം, ഇന്ന് പ്രവർത്തനമാണ്, വിചാരണയില്ല. നാളെ വിചാരണയാണ്, പ്രവർത്തനമില്ല. നാളത്തെ വിചാരണയ്ക്ക് മുന്നോടിയായി നമ്മൾ നടത്തുന്ന ഈ ഹിസാബ്, നമ്മൾ ഡെയിലി ഒന്ന് ഹിസാബ് എടുത്തോക്ക്, ഇത് മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ സഹോദരന്മാർ? അൽഹംദുലില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ തൗഫീഖുള്ള കഴിഞ്ഞ ഒന്നര രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ തദബ്ബുർ കുടുംബത്തിൽ ഡെയിലി നമ്മൾ ഹിസാബ് എടുക്കുന്നുണ്ട്. ഡെയിലി ഒരു ദിവസം കൂടി വിട്ടുപോകാതെ ഓരോരുത്തരായിട്ട് ഹിസാബ് എടുക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക. ഓരോ ദിവസം നമ്മൾ ഹിസാബ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം എന്നെ തിരുത്തിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങോട്ടേക്ക് ജനങ്ങൾക്ക് ചോദിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഞാൻ ചെയ്യുന്നുണ്ടോ ഓരോ കർമ്മം. അള്ളാഹു സുബ്ഹാനഹു വതആല നാളത്തെ ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അടുത്ത ചോദ്യം, അബു അബ്ദുള്ള സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നീ സുജൂദ് വർദ്ധിപ്പിക്കുക, നിന്റെ പദവി അതുകൊണ്ട് അവൻ ഉയർത്തുകയും നിന്റെ പാപം നിനക്കവനെ പൊറുത്തു തരികയും ചെയ്യും. നമ്മളിന്ന് ഒരുപാട് സുജൂദുകൾ ചെയ്തിട്ടുണ്ടാവും, ഫറളും സുന്നത്തായിട്ട്, സുന്നത്ത് നമസ്കാരങ്ങളിൽ. സുജൂദിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ചിന്ത നമ്മളിൽ ഉണ്ടാകാറുണ്ടോ സഹോദരന്മാർ? ഓരോ സുജൂദ് നമ്മുടെ പദവികൾ ഉയർത്തുകയും നമ്മുടെ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. നമ്മളൊന്ന് കുറച്ചെങ്കിലും ബോധപൂർവ്വം നമ്മൾ ജീവിച്ചു തുടങ്ങണം. എല്ലാം ഇങ്ങനെ യാന്ത്രികമായിട്ട് ഓരോ ദിവസം കഴിയാൻ എന്തൊക്കെയോ കഴിഞ്ഞു കൂട്ടുന്നിങ്ങനെയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കും, ഞാൻ എന്നോട്, നിങ്ങൾ നിങ്ങളോട്. അടുത്തത് വേറൊരു ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ്. ഇത് ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ പ്രവർത്തനം കൊണ്ട് രണ്ട് കാര്യങ്ങൾ സാധിക്കും. ഒന്ന്, അത് രണ്ടും ചെരുപ്പിൻ്റെ വാറിൻ്റെ അടുത്താണ്. ആർക്കെങ്കിലും ഉത്തരം അറിയോ സഹോദരന്മാരെ? ഉത്തരം ഏതാണെന്ന് വെച്ചാൽ സ്വർഗവും നരകുമാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗ്ഗം നരകം നമ്മൾ ചെരുപ്പിൻ്റെ വാറിൻ്റെ തൊട്ടടുത്ത. ഓരോ നിമിഷം നമ്മൾ ചിന്തിച്ച് നോക്ക്, എൻ്റെ കണ്ണുകൾ കൊണ്ട് സ്വർഗീയമായി സ്വർഗം കിട്ടാൻ കരസ്ഥമാക്കുന്ന കാര്യങ്ങൾ കാണാം, പഠിക്കാം, വായിക്കാം. അതേ കണ്ണുകൾ കൊണ്ട് നരകത്തിലെ നരകം ചോദിച്ച് വാങ്ങാം. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെ പറ്റിയും ആരോടും ഒരു മുൻധാരണ ഉണ്ടാക്കി വെക്കരുത്, നിഷ്കളങ്കമായ മനസ്സോടെ വേണം രണ്ട് പേര് തമ്മിൽ പരിചയപ്പെടാൻ. നമ്മൾ ഈ സൂക്ഷ്മത പുലർത്താറുണ്ടോ? നമ്മൾ നമ്മളോടും ചിന്തിക്കുക.
നമ്മൾക്ക് പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞ കേട്ടിട്ട് ഈ വ്യക്തിയെ പറ്റിയുള്ള വേണ്ടാത്ത മുൻധാരണ, ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോരുത്തരോട് പെരുമാറുന്നത്. അതിന് നേരെ മറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മറ്റുള്ളവരെ പറ്റി വേണ്ടാത്ത മുൻധാരണകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടോ? ഇതൊക്കെ സ്വഹീയായ ഹദീസ് സഹോദരന്മാരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് അള്ളാഹു തന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് ഒരുപാട് നന്നാകും. എല്ലാ മനുഷ്യ ബന്ധങ്ങളും ഈ ഹദീസ് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. ഇനി അടുത്ത ചോദ്യം, ഈ ഹദീസിനോട് സാമ്യമുള്ള പലരും പറയുന്ന ഒന്നാണ്, ആരെയും 100% വിശ്വസിക്കരുത്, നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം. നമ്മളിൽ അങ്ങനെ ആരെങ്കിലും വിശ്വാസം ഉണ്ടാക്കാറുണ്ടോ? ഇത് വലിയൊരു തത്വ. നമ്മളൊരാളോട് മുൻധാരണ വെച്ച് ശരി പെരുമാറുന്നതിനെ വെച്ചുള്ളൂ, പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ എന്താ, ആരും വിശ്വസിക്കാൻ പറ്റും കേട്ടോ, ഇന്നത്തെ കാലഘട്ടത്തിൽ 100% വിശ്വസിക്കാൻ പറ്റില്ല എന്ന ഈ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഈ വിശ്വാസ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇയാളെ പറ്റി നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അടുത്തത് ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഭവിക്കാനിരിക്കുന്ന 7 സംഗതികൾക്ക് മുമ്പായി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കുക. ബാധ്യതകൾ മറപ്പിക്കുന്ന ദാരിദ്ര്യം, ധിക്കാരത്തിലേക്ക് നയിക്കുന്ന സമ്പത്തോ, കുഴപ്പം സൃഷ്ടിക്കുന്ന രോഗമോ, പിച്ചും പേയും കളവും പറയുന്ന വാർദ്ധക്യമോ, യാദൃശ്ചികമായ മരണമോ, അവ്യക്തവും വരാനിരിക്കുന്നതുമായ ഏറ്റവും കുഴപ്പക്കാരായ ദജ്ജാലോ, കൈപ്പേറിയതും വിപത്ത് നിറഞ്ഞതുമായ അന്ത്യദിനമോ അല്ലാത്ത വല്ലതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? പുണ്യകർമ്മങ്ങൾക്ക് ധൃതി കാണിച്ചു തുടങ്ങിയോ നമ്മൾ? സഹോദരന്മാർ, ഇതൊക്കെ അതീസം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ പുണ്യകർമ്മങ്ങൾക്ക് ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റ്, ഓരോ ദിവസം എന്താണ്, നാളെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, നാളെ വ്യാഴത്തി, ഇന്നലത്തെ തിങ്കളാഴ്ച, സുന്നത്ത് നോമ്പ് നമ്മൾക്ക് നോക്കാൻ പറ്റിയോ? നമ്മൾ ചെയ്യണം. അത് നമ്മൾക്ക് രോഗം വന്നിട്ട് അയ്യോ ഇനി ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് പുണ്യകർമ്മങ്ങൾക്ക് നമ്മൾക്ക് ധൃതി കാട്ടുന്നുണ്ടോ സഹോദരന്മാരെ? അടുത്ത ചോദ്യം, അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, തിരുമേനി ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, സൽപ്രവർത്തനങ്ങളുമായി നിങ്ങൾ ധൃതിപ്പെടുക. ഇരുൾ മുറ്റിയ കാളരാത്രിയെ പോലെയുള്ള കുഴപ്പങ്ങൾക്ക് മുമ്പായി ഒരു മനുഷ്യൻ സത്യവിശ്വാസിയെ പ്രഭാതത്തിൽ പ്രവേശിക്കും, പ്രദോഷത്തിൽ അവൻ സത്യനിഷേധിയായിത്തീരും. പ്രദോഷത്തിൽ സത്യവിശ്വാസി പ്രഭാതത്തിൽ സത്യനിഷേധിയായിത്തീരും. തൻ്റെ ആദർശത്തെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ വിൽക്കും. നമ്മൾ ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ, അടിയുറച്ച ആദർശമാണെന്ന് ഉറപ്പിച്ച് എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആഴത്തിൽ ചിന്തിക്കുക, ആഴത്തിൽ. സാമ്പത്തിക ലാഭം, അതിന് ജനങ്ങളുടെ ഇടയിൽ പേര് പ്രശസ്തി, നമുക്ക് അറിഞ്ഞും കൊണ്ട് നമ്മൾ ആദർശത്തെ വിൽക്കുന്നുണ്ടോ? നമ്മൾ കോംപ്രമൈസ് ചെയ്ത് വരുന്നുണ്ടോ? സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണേ. അടുത്ത ചോദ്യം, അള്ളാഹു പറയുന്നു സൂറത്തുൽ സഫിലുണ്ട്, അല്ലയോ സത്യവിശ്വാസികൾ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിന് പറയുന്നത്? നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിൽ വലിയ കോപമുള്ളത്ര. നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ടോ? അപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ തിടുക്കം കാണിച്ച് നമ്മൾ സ്വന്തം കാര്യത്തിൽ ഇക്കാര്യം മറക്കാറുണ്ടോ? സഹോദരന്മാരെ, ഉപദേശം എളുപ്പ ഹിസാബ് എടുക്കലും എളുപ്പ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണോ മറ്റുള്ളവർ ഉപദേശിക്കാറ്? ഞാൻ പലിശയിൽ നിന്ന് വിട്ടു നിന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറയുന്നത്? ഞാൻ പോർണോഗ്രാഫിയിൽ നിന്ന്, അശ്ലീലയിൽ നിന്ന്, സിനിമയിൽ നിന്ന് വിട്ടു നിന്നിട്ടാണോ മറ്റുള്ളവരോട് ഞാൻ വിട്ടു നിൽക്കാൻ പറയുന്നത്? ഞാൻ കൃത്യമായ തഹജ്ജുദും 5 ജമാഅത്ത് നമസ്കരിച്ചിട്ട് തന്നെയാണോ മറ്റുള്ളവർ ഉപദേശിക്കുന്നത്? ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കാം. അടുത്ത ചോദ്യം, സത്യവിശ്വാസികളുടെ അടയാളമായി ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിലെ അവയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് വേദന അനുഭവപ്പെട്ടാൽ അത് നിന്റെ ശരീരം മുഴുവനും പടരുന്നതായി കാണാം. ഇതുപോലെ ആയിരിക്കണം സത്യവിശ്വാസികൾ, അവരൊരാൾക്ക് വേദന വന്നാൽ അത് നിനക്ക് കൂടി ബാധകമായതുപോലെ ആയിരിക്കണം. ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ നമ്മൾക്ക്? നമ്മൾ എന്നോട്, ഞാൻ എന്നോട് നിങ്ങളോട് തന്നെ ചോദിക്കും, എവിടെയെങ്കിലും ഒരാളുടെ വേദന നമ്മുടെ വേദനയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ സഹോദരന്മാരെ? ഇത്രയും ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ കൃത്യമായിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് കിടന്നുറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പാപങ്ങളും അതാ പുറത്തു മാപ്പാക്കി തരണ. റഹ്മാൻ റബ്ബയാ മുഖലിബൽ കുലൂബ് സബ്ബത്ത് കുലൂബന അലാ ദീനിക അല്ലാഹു മിൻ അസ്സലക ലാഫിയ അല്ലാഹു മിൻ അസ്സലക ഹുസ്നുൽ ഖാതിം അല്ലാഹു മജല ആഖിറ കലാമിന മിൻ ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ വതവഫന മുസ്ലിമൻ വൽഹിക്ന ബിസ്വാലിഹീൻ അല്ലാഹു മിൻ അസ്സലക ജന്നഹ വഅഊദു ബിക മിനൻ നാർ വല മഹാസിബിൻ ഹിസാബ യസീറ അല്ലാഹു ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു വന്നാ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.